റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് അസോസിയേഷൻ കുന്നത്തുനാട് താലൂക്ക് മേഖലാ സമ്മേളനം പെരുമ്പാവൂർ എസ് എൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. റവന്യൂ ജീവനക്കാരുടെ സംഘടനയായ KRDAS കഴിഞ്ഞ 2 വർഷത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ജീവനക്കാരുടെ അവകാശ സംരക്ഷണ പോരാട്ടങ്ങൾ ഏറ്റെടുത്ത പ്രതിസന്ധികളിൽ ജീവനക്കാരുടെ കൂടെ നിന്ന് പ്രതിരോധം തീർത്ത നിരന്തരമായ സമരങ്ങളിലൂടെ വിജയം കൈവരിച്ച പ്രവർത്തനങ്ങളെ അടുത്തറിയുവാനും പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കുവാനുമാണ് ഒത്തുചേർന്നത്. വകുപ്പിനെ ശാസ്ത്രീയമായി പുനഃസംഘടിപ്പിക്കുക, താഴെത്തട്ടിലുള്ള ജീവനക്കാരുടെ പ്രമോഷൻ സാധ്യത വർദ്ധിപ്പിക്കുക തുടങ്ങി ഇനിയും പരിഹാരം കാണാത്ത ഒട്ടനവധി വിഷയങ്ങൾ നേടിയെടുക്കുന്നതിനായി സമര പോരാട്ടങ്ങളുമായി KRDSA ജീവനക്കാർക്കൊപ്പമുണ്ടാകുമെന്നും ഉറപ്പു നൽകി. സംഘടനയുടെ 34th വാർഷിക സംസ്ഥാന സമ്മേളനം നടക്കുന്നതിന്റെ മുന്നോടിയായി സംഘടിപ്പിച്ച കുന്നത്തുനാട് താലൂക്ക് സമ്മേളനത്തിൽ മേഖലാ ജോയിന്റ് സെക്രട്ടറി വിപിൻ കെ സ്വാഗതം പറഞ്ഞു. മേഖലാ പ്രസിഡന്റ് സജിമോൻ PT അധ്യക്ഷത വഹിച്ചു. KRDCA സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബെന്നിമോൻ MJ, KK ശ്രീജേഷ്, സി ബ്രഹ്മഗോപാലൻ, സുഭാഷ് മാത്യു, ബിജു ചന്ദ്രൻ, ജസ്ന BV, ജോയിന്റ് കൌൺസിൽ ജില്ലാ സെക്രട്ടറി ഹുസൈൻ പദുവ തുടങ്ങിയവർ ആശംസകൾ നേർന്നു. സന്ദീപ് KS പ്രവർത്തന റിപ്പോർട്ടും സനു MS വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. അഭിലാഷ് അച്യുതൻ നന്ദി പറഞ്ഞു. ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യം നമുക്ക് അഭിപ്രായം പറയാൻ കഴിയണം, നമ്മുടെ അഭിപ്രായങ്ങളെ കേൾക്കാൻ കഴിയണം. നമ്മൾ ഒട്ടേറെ സമരങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ കൂടെ ചേർന്ന് നിൽക്കുമ്പോഴും വ്യത്യസ്തമായ അഭിപ്രായം പറഞ്ഞുകൊണ്ടാണ് ജോയിന്റ് കൗൺസിൽ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ പറയുന്ന അഭിപ്രായങ്ങളെ കേൾക്കുവാൻ തയ്യാറുള്ള ഒരു ഗവൺമെന്റാണ് LDF ഗവൺമെന്റ്. ആ ഗവൺമെന്റിന്റെ നയങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളിൽ ജീവനക്കാർ എന്നുള്ള നിലയിൽ നമുക്ക് വളരെ നിസ്തുലമായിട്ടുള്ള ഒരു പങ്കുണ്ട്. ആ പങ്ക് വഹിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ നമ്മുടെ വിഭിന്നമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു പോകുന്നത്. പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്കെതിരെ സമരം ചെയ്യുമ്പോൾ, DA കിട്ടാത്തതിനെതിരെ സമരം ചെയ്യുമ്പോൾ, ശമ്പള പരിഷ്കരണ കുടിശ്ശിക കിട്ടാത്ത ഇടങ്ങളിൽ നമ്മൾ സമരം ചെയ്യുമ്പോൾ, നമ്മുടെ അഭിപ്രായങ്ങൾ കേൾക്കുവാൻ തയ്യാറുള്ള ഒരു ഗവൺമെന്റാണ് നമ്മുടെ മുന്നിലുള്ളത്. സാമ്പത്തിക ബദൽ നയങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റിനെ തകർക്കുന്ന തരത്തിലുള്ള നടപടികൾ ഇന്ത്യ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ട്, കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ട്. 13%, 14% ഒക്കെ കേന്ദ്ര വിഹിതം മറ്റ് സംസ്ഥാനങ്ങളിൽ കൊടുക്കുമ്പോൾ ഇന്ത്യയുടെ ജനസംഖ്യയുടെ 3% വരുന്ന കേരള ഭൂവിഭാഗത്തിലെ ജനങ്ങൾക്ക് കേന്ദ്ര വിഹിതം എന്ന് പറയുന്നത് 1.25%. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.